ക്രൂശിതനോട് കൂടെയുള്ള യാത്രയിൽ അവിടുത്തെ പീഡാനുഭവത്തെ ചിന്തിച്ചും ധ്യാനിച്ചും വലിയ നോമ്പിൻ്റെ മൂന്നാം വെള്ളിയിലേക്ക് പ്രവേശിച്ചിരിക്കെ തിരുസഭാ മാതാവ് ഇന്ന് ചിന്തിക്കാനായി നമുക്ക് തരുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:28-34 തിരുവചനങ്ങളാണ്. മഹാമാരികളുടെയും യുദ്ധങ്ങളുടെയും ഭീഷണികൾ ഉതിർക്കുന്ന വലിയ ചോദ്യങ്ങൾക്ക് മുന്നിൽ ചെറിയവരും നിസ്സാരരുമായി ശൂന്യതയിൽ വട്ടപൂജ്യമായി നിരാശയുടെ തറപറ്റി നിൽക്കുന്ന മാനവരാശിയെ നോക്കി ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ പറയുകയാണ്, പ്രപഞ്ചത്തിലേക്ക് പ്രകൃതിയുടെ ആത്മീയതയിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കൂ എന്ന്. നാളെയുടെ ഭാരം വേറെ ഇന്നിന്റെ തിക്കിലും തിരക്കിലും കഴിയുന്ന ഈ ലോകജനതയെ നോക്കി സുവിശേഷകൻ വിളിക്കുന്നു, അല്പവിശ്വാസികളെ എന്ന്. വചനം ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു, ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ ദൈവം എത്രമാത്രം അണിയിക്കും. കാക്കകളെ നോക്കുവേൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അറപ്പുരകളിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും ദൈവം അവയെ തീറ്റിപ്പോറ്റുന്നു. ലില്ലികളെ നോക്കുവേൻ, അവ നൂൽ നൂൽക്കുന്നില്ല, വസ്ത്രം നെയ്യുന്നില്ല, എങ്കിലും അവ എത്രയോ മനോഹരമായിരിക്കുന്നു. പ്രപഞ്ചത്തിലെ നിസ്സാരമായവയിൽ ദൈവം ഇത്രമാത്രം കരുതൽ ഉള്ളവനാണെങ്കിൽ തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട തൻ്റെ മക്കളുടെ കാര്യത്തിൽ ദൈവം ഇത്രമാത്രം കരുതലുള്ളവനായിരിക്കും. ഈ നോമ്പുകാലത്തിൽ ഈ സുവിശേഷത്തിലൂടെ ഒരു ചോദ്യവുമായാണ് ഇന്ന് ഈശോ നമുക്ക് മുന്നിൽ വരുന്നത്. ആകുലതകളും ഉത്കണ്ഠകളും പേറി നോമ്പുകാലത്തിൽ നാം ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോ ചോദിക്കുന്നു, മകനെ മകളെ, നിനക്ക് ദൈവം വേണോ, സമ്പത്ത് വേണോ? നോമ്പുകാലം എന്നാൽ നോവ് അധികം അൻപ് എന്ന് നമുക്ക് പറഞ്ഞുകൂടെ? എങ്കിൽ നോവും നമ്മുടേതായ ദുഃഖങ്ങളും ഈ ഒരു ദുഃഖവെളിയും ദൈവത്തിൻ്റെ ഉത്ഥാനത്തിലേക്കുള്ള ഒരു യാത്രയല്ലേ? ആകുലതകളും ഉത്കണ്ഠകളും പേറി ഈ നോമ്പുകാലത്തിൽ നാം യാത്ര ചെയ്യുമ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രസക്തി എന്ത്? വചനത്തിലേക്ക് നമുക്കൊന്ന് ആഴ്ന്നിറങ്ങിയാലോ. ഇന്നത്തെ നോവുകളെ സന്തോഷമാക്കി മാറ്റാൻ വചനം നമ്മെ ഇപ്രകാരം ധൈര്യപ്പെടുത്തുന്നു, നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. ഓരോ പ്രഭാതം മുതൽ പ്രദോഷം വരെ നാം അറിഞ്ഞും അറിയാതെയും ഉരുവിടുന്ന യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. നാം ഇപ്രകാരം ചൊല്ലുന്നു, അന്നന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ എന്ന്. ഈ നോമ്പുകാലത്ത് വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ ചെറിയവരും നിസ്സാരരുമായി നമ്മെ മാറ്റി നിർത്തപ്പെടുമ്പോൾ ജീവിതത്തിൻ്റെ സന്ധികളിൽ നാം വഴിമുട്ടിപ്പോകുമ്പോൾ തീക്ഷ്ണതയോടെ നമുക്കും ഏറ്റുപറയാം, എനിക്കാവശ്യമുള്ളതെല്ലാം എൻ്റെ സ്വർഗസ്ഥനായ പിതാവിനെ അറിയാമെന്ന്. ഈ നോമ്പുകാലം ഈ ഒരു ചിന്തയോടെ ദേവാശ്രയബോധത്തോടെ എന്നെ സൃഷ്ടിച്ച എൻ്റെ പിതാവിനെ എന്നെക്കുറിച്ച് കരുതലുണ്ട് എന്ന ബോധ്യത്തോടെ നമുക്കും ഈ യാത്ര തുടരാം.